ആ തെറ്റ് അതാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് വാദിക്കുന്നവരുമായി പോയി ചർച്ച ചെയ്യൂ. നിങ്ങൾ എന്തിനാണ് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ വഴിയിൽ തടഞ്ഞു നിർത്തി ബാഡ്ജ് ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്നത്തേതിനുള്ള പ്രതിഷേധം അവതരിപ്പിക്കുന്നത്? അതിനുള്ള സ്പേസ് വേറെയാണ് മുഹമ്മദ് ഷാൻ, അതിവിടെയല്ല. ഞാൻ പറയുന്നത് ഞങ്ങൾ ഒരു വിദ്യാർത്ഥിയെ വഴിയിൽ തടഞ്ഞു നിർത്തി നിർബന്ധിച്ച് ബാഡ്ജ് ധരിപ്പിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നത് ഇത് ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ്. ആ രാജ്യത്തിന്റെ പ്രശ്നത്തെ ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥികളാണ്. പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ ജയ് ശ്രീറാം എന്ന ഫ്ലക്സ് തൂക്കിയപ്പോൾ എല്ലാവരും പ്രതിഷേധിച്ചല്ലോ, അല്ലേ? ആ പ്രതിഷേധിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായിരുന്നോ? എന്ത് ഫ്ലക്സ് ആണ്? ഒന്നുകൂടി. അല്ല, പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ ജയ് ശ്രീറാം എന്ന ഒരു ഫ്ലക്സ് തൂക്കിയപ്പോൾ പലരും പ്രതിഷേധിച്ചു. ഇവിടെ അത് തെറ്റായ പ്രവൃത്തിയാണ് എന്ന് മുഹമ്മദ് ഷാന് തോന്നിയിട്ടുണ്ടോ? ജയ് ശ്രീറാം ഫ്ലക്സ് തൂക്കിയത് പോലെ അല്ല ബാബരി മസ്ജിദിന്റെ അവസ്ഥ. ജയ് ശ്രീറാം ഒരു ഒരു സംഘടനയുടെ അജണ്ടയാണ്. ബാബരി മസ്ജിദ് ഇന്ത്യയുടെ പ്രശ്നമാണ്. അത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രശ്നമാണോ മുഹമ്മദ് ഷാൻ? അല്ല, ബാബറി വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രശ്നമാണോ? ബാബർ സിന്ധുമോളിലേക്ക് പോകാൻ വരട്ടെ, എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ മുഹമ്മദ് ഷാൻ. ഇങ്ങനെ ഒളിച്ചോടല്ലേ? ഞാൻ ചോദിക്കുന്നു, ബാബർ ആരാണ് എന്നറിഞ്ഞിട്ടാണോ ഈ കുട്ടികളൊക്കെ ഈ ബാഡ്ജും തൂക്കി ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോയത്? ചരിത്രത്തിൽ വ്യക്തമായ സ്വാധീനം നിർത്തിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വ്യക്തമായ പങ്കുവഹിച്ചിട്ടുള്ള ബാബറിനെ കുറിച്ച് സ്കൂളിൽ പഠിക്കുന്ന അല്ല, ചരിത്രത്തിന്റെ സ്വാധീനമൊക്കെ മുഹമ്മദ് ഷാൻ അറിയുമായിരിക്കും. ഞാൻ ചോദിച്ചത് ഈ ചുങ്കപ്പാറ സെന്റ് ജോർജ് സ്കൂളിലെ കുട്ടികൾ, ഇപ്പോൾ അവിടുത്തെ വിഷ്വൽസ് ആണ് ഞങ്ങൾ കാണിച്ചത്. മുഹമ്മദ് ഷാൻ പറയുന്നു കേരളത്തിലെമ്പാടും അങ്ങനെ കുട്ടികൾ ഇന്ന് ബാഡ്ജും ധരിച്ച് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് എന്ന്. ശരി, ഉണ്ടാകാം. ഉണ്ടെങ്കിൽ അതും തെറ്റാണ് എന്ന് ഞങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കുന്നു വീണ്ടും, ആ കുട്ടികൾ ബാബർ ആരാണ് എന്നറിഞ്ഞിട്ടാണോ നിങ്ങൾ നൽകിയ ബാഡ്ജും ധരിച്ച് സ്കൂളിലേക്ക് പോയത്? ഈ കുട്ടികൾ നിർബന്ധമായും ബാബർ ആരാണ് എന്ന് അറിയേണ്ട കുട്ടികളാണ്. ഈ രാജ്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കേണ്ട കുട്ടികളാണ്. നിങ്ങൾ അവരെ പഠിപ്പിക്കൂ. അതിന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ വഴിയിൽ തടഞ്ഞു നിർത്തി അവരുടെ യൂണിഫോമിൽ ബാഡ്ജ് ധരിപ്പിച്ചല്ല നിങ്ങൾ ആ സന്ദേശം നൽകേണ്ടത്. അതിന് ചരിത്ര പാഠപുസ്തകങ്ങളുണ്ട് ഭാരതത്തിൽ, അവർ വായിച്ചു മനസ്സിലാക്കട്ടെ. അതിവിടെ ക്യാമ്പസ് ഫ്രണ്ട് പഠിപ്പിക്കണോ? നാളെ അയാം ചെഗുവേര എന്ന് പറഞ്ഞുള്ള ബാഡ്ജ് DYFI വന്ന് വിതരണം ചെയ്യും. മറ്റന്നാൾ മറ്റൊരു സംഘടന. ഇതിങ്ങനെ തുടങ്ങിയാൽ എവിടെ പോയി നിൽക്കും മുഹമ്മദ് ഷാൻ? എവിടെ പോയി നിൽക്കും? നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ വിദ്യാർത്ഥി സമൂഹത്തിന് നൽകുന്നത്? നിങ്ങൾ എന്നിട്ട് ഇവിടെ വന്നിരുന്ന് അതിന് ന്യായീകരിക്കുന്നോ? അത് ചർച്ച ചെയ്യൂ എന്നേ. അത് ചർച്ച ചെയ്യേണ്ട വേദികളിൽ പോയി നിങ്ങൾ ചർച്ച ചെയ്യൂ. അതല്ലാതെ ബാബർ ആരാണ് എന്ന് പോലും അറിയാത്ത കുട്ടികളെ പിടിച്ചു നിർത്തി അവരുടെ യൂണിഫോമിൽ അയാം ബാബറി എന്ന ബാഡ്ജും തൂക്കി സ്കൂളിലേക്ക് വിട്ടിട്ടല്ല നിങ്ങൾ ഭാരതത്തിന്റെ ചരിത്രം കുട്ടികൾ പഠിപ്പിക്കേണ്ടത്. അതിന് വേറെ സ്ഥലമുണ്ട്, അത് അവിടെ പോയി ചെയ്യൂ. ഈ രാജ്യത്തിന്റെ മതേതരത്വം പുനഃസ്ഥാപിക്കപ്പെടണം എന്ന മഹത്തായ സന്ദേശമാണ് ക്യാമ്പസ് കൊണ്ട് കൊടുക്കുന്നത്. അല്ലാതെ വർഗീയ സന്ദേശമല്ല ക്യാമ്പസ് കൊണ്ട് കൊടുക്കുന്നത്. അതിലൂടെ RSS BJP അത് കൊടുക്കേണ്ട സ്ഥലത്ത് പോയിട്ട് ചെയ്യൂ. ചരിത്ര പുസ്തകങ്ങൾ പോലും വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നു. ബാഡ്ജ് കുത്തിയാൽ ആ കുട്ടി മനസ്സിലാക്കുമോ ബാബർ ആരായിരുന്നുവെന്ന്? ബാഡ്ജ് കുത്തിയാൽ മനസ്സിലാക്കുമോ? ഭാരതത്തിലെ മുഴുവൻ ചക്രവർത്തിമാരുടെയും മുഖമുള്ള ബാഡ്ജ് നിങ്ങൾ ധരിപ്പിക്കുമോ കുട്ടികളിൽ? അശോക ചക്രവർത്തിയുടെ ബാഡ്ജ് ധരിപ്പിക്കുമോ നിങ്ങൾ? അല്ല, അതാണ്, അങ്ങനെയാണ് മതേതരത്വം പൂക്കേണ്ടത് ഭാരതത്തിൽ. അതല്ലാതെ ബാബറിന്റെ ബാഡ്ജ് മാത്രം കുത്തിക്കൊടുത്തല്ല, അത് ചെയ്യുമോ ക്യാമ്പസ് ഫ്രണ്ട്? മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇവിടെ ഒരു ചക്രവർത്തി അല്ല വിഷയം. ഇന്ത്യയിലെ ചക്രവർത്തിമാരുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ ഉണ്ടായാൽ ക്യാമ്പസ് ഉണ്ട്, അതിന്റെ അത് പരിശോധിച്ച് ഇടപെടേണ്ട വിഷയമാണ്, ഇടപെടുക തന്നെ ചെയ്യും. അല്ല, അത് ചെയ്യൂ. ഭാരതത്തിലെ മുഴുവൻ ചക്രവർത്തിമാരുടെയും ബാഡ്ജുകൾ പുറത്തിറക്കൂ നിങ്ങൾ. എന്നിട്ട് കുട്ടികളുടെ ആ യൂണിഫോമിൽ അത് കുത്തിക്കൊടുക്കൂ. എന്നിട്ട് അവരെ സ്കൂളിലേക്ക് അയക്കൂ. അപ്പോൾ ഞങ്ങൾ പറയും ക്യാമ്പസ് ഫ്രണ്ട് ഹൗ, എത്ര മനോഹരമായ സംഘടന, എന്താണ് അവരുടെ ഒരു മതനിരപേക്ഷത, അത് ഞങ്ങൾ പറയാം.